അറിയണം നാം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജയപരാജയങ്ങൾ മനുഷ്യ ജീവിതത്തിലെ സമ്മിശ്രമാണ്. ജയവും പരാജയവും നമ്മുടെ ജീവിതത്തിലെ നമുക്ക് നേട്ടങ്ങളെ കൊയ്തെടുക്കുവാൻ സഹായിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ജയമാണ് നമ്മളെ നയിക്കുന്നത്, തോൽവി നമ്മളെ നശിപ്പിക്കുന്നതാണ് എന്ന്. ഒരിക്കലുമല്ല, ജയത്തിനും പരാജയത്തിനും നമ്മുടെ ജീവിത വിജയത്തിന് അതിൻ്റേതായ പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ ജയങ്ങളെയൊക്കെ രൂപപ്പെടുത്തുന്നത് നമ്മളിലുണ്ടായ പരാജയങ്ങളാണ്. പല ശാസ്ത്രജ്ഞന്മാരുടെയും ജീവിതം നമ്മൾ പരിശോധിച്ചാൽ, രാഷ്ട്ര നേതാക്കളുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അവരൊക്കെ എത്രയോ പരാജയങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടാണ് ശ്രേഷ്ഠമായ പല കണ്ടെത്തലുകളും നിഗമനങ്ങളുമൊക്കെ സമൂഹത്തിന് സംഭാവന ചെയ്തത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രതിസന്ധികളും പരാജയങ്ങളുമാണ് അവരിലൂടെ വലിയ വിജയത്തെ സമൂഹത്തിന് ലഭ്യമാക്കുവാനായിട്ട് വഴിതെളിച്ചത്. അതുപോലെ ഇരുട്ടും വെളിച്ചവും, അത് ലോകത്തിലെ രണ്ട് അത്ഭുത പ്രതിഭാസങ്ങളാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇരുട്ടും വെളിച്ചവും വൈരുദ്ധ്യമാണ് എന്ന്. അതായത് ഒന്ന് മറ്റൊന്നിന് എതിരാണ് എന്ന്. ഒരിക്കലുമല്ല, ഇരുട്ട് ആണ് ശരിക്കും വെളിച്ചത്തിന് ഇടവും കാലവും നൽകുന്നത്. പരസ്പര പൂരകമാണത്, പരസ്പര ബന്ധിതമാണത്. ഒന്ന് മറ്റൊന്നിൻ്റെ നിലനിൽപ്പിന്, അസ്തിത്വത്തിന് സഹായകമായി ഭവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇരുട്ട് വെളിച്ചത്തിന് വേണ്ടി ഇടവും കാലവും നൽകുന്നു. ഇരുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെളിച്ചത്തെ മനസ്സിലാക്കുവാനായും വെളിച്ചത്തെ ആസ്വദിക്കുവാനായിട്ടും കഴിയുകയുള്ളൂ. അപ്പോൾ ഇരുട്ടാണ് വെളിച്ചത്തിന് അസ്തിത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇരുട്ടിൻ്റെ അവസ്ഥയിൽ നിന്ന് മാത്രമേ നമുക്ക് വെളിച്ചത്തിൻ്റെ മനോഹാരിതയെ പൂർണ്ണമായിട്ട് ആസ്വദിക്കുവാനും കഴിയുകയുള്ളൂ. അപ്പോൾ വെളിച്ചത്തെ സംബന്ധിച്ചിടത്തോളം വെളിച്ചത്തിൻ്റെ നിലനിൽപ്പിന് എന്നും ആവശ്യമായ ഒരു സംഗതിയാണ് ഇരുട്ട് എന്ന് പറയുന്നത്. സൂര്യകിരണങ്ങൾ സൂര്യോദയത്തിലൂടെ ഒരിക്കലും ഇരുട്ടിനെ ഇല്ലാതാക്കുന്നില്ല. എന്നാൽ സൂര്യകിരണങ്ങൾ പ്രാപഞ്ചികമായ വസ്തുക്കളിൽ പതിച്ചു കഴിഞ്ഞിട്ട് ആ പതിയലിൽ നിന്ന് പിന്നീട് നമ്മുടെ കണ്ണുകളിലേക്കുണ്ടാകുന്ന പ്രതിച്ഛായയാണ് വെളിച്ചമായി നമുക്ക് മനസ്സിലാക്കാനും അനുഭവിക്കുവാനും കഴിയുന്നത്. പുറം കണ്ണുകളിലും അകം കണ്ണുകളിലും വെളിച്ചം ഏറ്റെടുക്കുമ്പോൾ, വെളിച്ചം പതിയുമ്പോൾ നമുക്ക് പുറം കാഴ്ചയും ഉൾക്കാഴ്ചയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ വെളിച്ചത്തെ ഉള്ളിലേക്കും പുറം കണ്ണുകളിലേക്കും ആവാഹിപ്പിക്കുന്നതിൽ ഇരുട്ടിനുള്ള പങ്കാണ് ഉൾക്കാഴ്ചയും പുറം കാഴ്ചയും നമുക്ക് ലഭ്യമാക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇരുട്ടിനെ പഴിക്കുന്നുണ്ട്, ഇരുട്ടാണ് എല്ലാ നാശത്തിൻ്റെയും കാരണം എന്നും പറയാറുണ്ട്. എന്നാൽ ഇരുട്ട് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ, അതാരാണ് സൃഷ്ടിക്കുന്നത്? മനുഷ്യ ജീവിതത്തിൽ നമ്മൾ തന്നെയാണ് ഇരുട്ടിനെ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത്. നമ്മൾ മലയാളത്തിലൊക്കെ ഒരു ചൊല്ലുണ്ട്, കണ്ണടച്ച് ഇരുട്ടാക്കുക. സത്യത്തിൽ ഇരുട്ടില്ല അവിടെ, പക്ഷേ നമ്മൾ കണ്ണടച്ച് അതിനെ ഇരുട്ടാക്കി മാറ്റുന്നു. പ്രകാശമുണ്ടെങ്കിലും കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അത് ഇരുട്ടാകുന്നു. ശബ്ദമുണ്ടെങ്കിലും അത് നമ്മുടെ ചെവികൾ കൊണ്ട് കേൾക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടെ ശബ്ദമില്ലാത്ത അവസ്ഥയാകുന്നു. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കേണ്ടുന്ന വെളിച്ചത്തിൻ്റെ അംശങ്ങൾക്ക് കടന്നു വരുവാൻ നമ്മൾ തടസ്സമാകുമ്പോൾ അവിടെ വെളിച്ചമില്ലാതാകുന്നു. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, നാവുണ്ടെങ്കിലും സംസാരിക്കാത്ത മനുഷ്യൻ്റെ സ്വഭാവം കണ്ണടച്ച് ഇരുട്ടാക്കുന്ന മനുഷ്യൻ്റെ ഇരുട്ടിനെ സൃഷ്ടിക്കുന്ന അനുഭവമാണ്. രണ്ടാമത്, മുൻവിധികളും അന്ധവിശ്വാസങ്ങളും മൂലം നമ്മുടെ ജീവിതത്തിൽ
ഇരുട്ടിൻ്റെ പ്രതീതി നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പല കാര്യങ്ങളും പാടില്ല എന്നും അതൊക്കെ നാശത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ നമുക്കുണ്ടാകാറുണ്ട്. അപ്പോൾ മുൻവിധികൾ പലപ്പോഴും മനുഷ്യ ജീവിതത്തിലെ ഇരുട്ടിനെ സൃഷ്ടിക്കുകയും പ്രകാശത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനെ നേരിടുവാനുള്ള നിശ്ചയദാർഢ്യമാണ് മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ആവശ്യം. സാധാരണക്കാരായ ജനങ്ങളിലുള്ള അസാധാരണമായ നിശ്ചയദാർഢ്യമാണ് ഇരുട്ടിനെ കീഴടക്കി വെളിച്ചത്തെ ജീവിതത്തിൽ സാംസ്വീകരിക്കുവാൻ അവരെ സജ്ജരാക്കുന്നത്. ഒരു പേർഷ്യൻ കവിതയിൽ ഇങ്ങനെ പറയുന്നു, എനിക്ക് കാലുകളില്ല, എൻ്റെ മനസ്സ് പറയുന്നു കരയരുത്, കാരണം എനിക്കൊരു മഹാരാജാവിൻ്റെ മുൻപിലും മുട്ടുകുത്തേണ്ടി വരികയില്ല എന്നാണ് കവിതയുടെ സാരം. കാലുകളില്ലാത്തവന് അത് മറ്റുള്ളവൻ്റെ മുൻപിൽ മുട്ടുകുത്താതിരിക്കുവാനുള്ള ഒരു അവസരമായി പോസിറ്റീവായി അതിനെ കാണാൻ ശ്രമിക്കുന്നു. ഡോക്ടർ അബ്ദുൽ കലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സ്വപ്നങ്ങൾ കാണുക, പക്ഷേ നിദ്രയെ സന്തോഷിപ്പിക്കുന്ന സുഖസ്വപ്നങ്ങളായി ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങൾ തീരരുത്, മറിച്ച് നിങ്ങളെ അലോസരപ്പെടുത്തുന്ന അനുഭവങ്ങളായി നിങ്ങളുടെ സ്വപ്നങ്ങൾ മാറണം. ജയവും പരാജയവും പലപ്പോഴും നമ്മൾ ജയത്തെ ഭാഗ്യമായും പരാജയത്തെ നിർഭാഗ്യമായും കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമ്മുടെ പരിധികൾക്കപ്പുറത്ത് സംഭവിക്കുന്നു എന്ന് സ്വയം തീരുമാനിച്ച് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഒരിക്കലും പാടില്ല, ജയമായാലും പരാജയമായാലും അത് നമ്മുടെ പരിധിക്ക് അകത്താകണം, നമ്മുടെ സ്റ്റിയറിങ്ങിലായിരിക്കണം ജയവും പരാജയവും. അത്തരത്തിൽ മുന്നോട്ട് പോയാൽ നിശ്ചയദാർഢ്യത്തോടുകൂടി നമുക്ക് പരാജയങ്ങളെ ഇല്ലാതാക്കുവാൻ, ഇരുട്ടിനെ ഇല്ലാതാക്കുവാൻ, വെളിച്ചത്തിൻ്റെയും ജയത്തിൻ്റെയും വ്യക്താക്കളായി ജീവിതം നയിക്കുവാൻ സാധിക്കും. താങ്ക് യു. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846552220.